السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. يا رحمة الله، إني خائف وجل، يا نعمة الله، إني مفلس آني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحمن الرحيم، الملك الجبار، يا الله നിന്റെ فضل കൊണ്ട് رحمت للعالمين اشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ شرف കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറു സൊലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാന്. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, സുദീർഘമായി സംസാരിക്കാതെ
ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളുടെ പ്രഭാഷണം നടന്ന ഈ സദസ് ദുആ ചെയ്ത് പിരിയുകയാണ്. ഏതായിരുന്നാലും വളരെ ശ്രേഷ്ഠമായ റമദാനിലെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന നിൽക്ക് അവ്വലുഹു റഹ്മ, റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിൻ്റെ 10 ദിവസങ്ങളായി അവിടുന്ന് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ശ്രേഷ്ഠമായ രാത്രിയിലെ മഹനീയ മജ്ലിസിലാണ് നമ്മുടെ ഈ സംഗമം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. എന്ത് ഖൈറായ നീയത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാന്. തിരുവനന്തപുരം RCCയിൽ നിന്നും തമിഴ്നാട്ടിലെ വെല്ലൂരിലെ കാട്പാടിയിലെ CMCയിൽ നിന്നും ബാംഗ്ലൂരിലെ ബോംബെയിലെ മാംഗ്ലൂരിലെ KMC അടക്കം മണിപ്പാൽ ഹോസ്പിറ്റലുകളിൽ വരെ അഡ്മിറ്റിലായി ICUവിലടക്കം കഴിയുന്ന അത്യാസന്ന നിലയിലുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ചെറിയ കുട്ടികളുൾപ്പെടെയുള്ളവർ ദ്വാരക്കാൻ അവരെ ബന്ധപ്പെട്ടവർ ഏർപ്പിച്ചിട്ടുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ് ആര് ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്നോ, ഉപ്പാപ്പു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാന്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഈ മഹനീയ മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ പവിത്ര റമളാൻ. വളരെയധികം ബഹുമാനം റമളാനിനുണ്ട്. റമളാനിലെ അഅമാലുകളുടെ സവാബുകൾ, റമളാനുകളിലെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലങ്ങൾ, കൂലികൾ, അത് മറ്റ് സമയങ്ങളിലുള്ള കൂലി പോലെ അല്ല, പ്രവർത്തനങ്ങളെ പോലെ അല്ല, ഇബാദത്തുകളെ പോലെ അല്ല, പതിന്മടങ്ങി ഇരട്ടി ഇരട്ടി ഇരട്ടിയായി അല്ലാഹു അവൻ്റെ അടിമകൾക്ക് ധാരാളം സവാബുകൾ ചൊരിച്ചു കൊടുക്കുന്ന, പ്രതിഫലങ്ങൾ, കൂലികൾ ചൊരിതു കൊടുക്കുന്ന ഈ മഹത്തായ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയാൻ നാം തയ്യാറാകണമെന്നാണ് ആദ്യമായി പറയാനുള്ളത്. ഈ പരിശുദ്ധ റമദാനിൽ അർഹമുറാഹിമായ ഖാലിഖായ റബ്ബിന് അടിമകളിൽ നിന്ന് ഏറ്റവും തൃപ്തിയുള്ള 4 കാര്യങ്ങളെ സംബന്ധിച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിവരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് വർദ്ധിപ്പിച്ചു പറയുക. അതുപോലെ ഇസ്തിഗ്ഫാർ പറയുക. അതുപോലെ സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് കാവലാവശ്യപ്പെടുക. ഇത് അള്ളാഹുവിന് ഈ മാസത്തിൽ അടിമകളിൽ നിന്ന് വലിയ തൃപ്തിയാണ്. ആ 4 കാര്യവും ഉൾപ്പെടുത്തിയ ദിക്ര ദുആയാണ്. 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷവും തറാവീഹ് ഉൾപ്പെടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇടയിലും ഒക്കെ റമദാന്റെ രാപ്പകലുകളിൽ വിശ്വാസികൾ വർദ്ധിപ്പിച്ച് ചൊല്ലുന്ന ആ ഷഹാദത്തിന്റെ ദിക്ര ദുആ ആണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഈ 4 വിഷയവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് ധാരാളം ചൊല്ലുവാൻ നമുക്ക് ശ്രമിക്കുകയും റഹ്മത്തിൻ്റെ 10 ആയ ഈ 10 ദിവസങ്ങളിൽ
വിശ്വാസികൾ മനമൊരുകിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. റഹ്മാനായ റബ്ബിന്റെ റഹ്മത്ത് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു അവന്റെ അടിമകൾക്ക് ധാരാളം റഹ്മത്തുകൾ, ഗുണങ്ങൾ ചൊരിത്തു കൊടുക്കുന്ന പരിശുദ്ധ പത്ത് ദിനരാത്രികളിൽപ്പെട്ട വളരെ പുണ്യമുള്ള രാത്രിയിലാണ് നമ്മുടെ ഈ ഒത്തുകൂടൽ. അല്ലാഹു കബൂലാക്കി തരട്ടെ. നമുക്കും സകല ജീവികളോടും കരുണയുള്ള, കാരുണ്യമുള്ള മനസ്സിന്റെ ഉടമകളാകണം നാമും. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞത്, അർറാഹിമൂന യർഹംഹുമുർ റഹ്മാൻ ഇർഹമു മം ഫിൽ അർളി യർഹംകും മം ഫിസ്സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, സകല ജീവികളോടും കരുണ കാണിക്കാൻ. എന്നാൽ റഹ്മാനായ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് അവൻ വർഷിപ്പിക്കുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ത്വന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ പരിശുദ്ധ മാസത്തിൽ പ്രത്യേകം നാം ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വീടില്ലാതെ കഷ്ടപ്പെടുന്ന, രോഗങ്ങളെ കൊണ്ട് വേദനകളെ കൊണ്ട് മല്ലടിക്കുന്ന രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ കഴിയാതെ, അതുപോലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് പെൺമക്കളെ വിവാഹ കാര്യമുൾപ്പെടെ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനസ്സറിയാനും അവർക്ക് ആശ്വാസം പകരാനും അവർക്ക് സാന്ത്വനം നൽകാനും ഈ പുണ്യമാസത്തിൽ എപ്പോഴും വേണ്ടതാണെങ്കിലും പ്രത്യേകിച്ച് ഈ പുണ്യമാസത്തിൽ അത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനും നാം ശ്രമിക്കുകയും, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയാനുള്ളത്, വെറും പട്ടിണി കിടക്കൽ മാത്രമാകാതെ നമ്മുടെ അഅളാഅകൾ, അവയവങ്ങൾ മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന നിൽക്ക്, ഈ കണ്ണുകൊണ്ട്, നാവുകൊണ്ട്, കാതുകൊണ്ട്, കൈകളെ കൊണ്ട്, കാലുകൊണ്ട്, അങ്ങനെ കൽബ് കൊണ്ട് ശരീരത്തിന്റെ എല്ലാ അടക്കവും അനക്കവും നോമ്പിലായി എന്ന് പറഞ്ഞാൽ അള്ള പൊരുത്തപ്പെടാത്ത വിഷയത്തിൽ ഏർപ്പെടാതെ പൂർണമായ സൂക്ഷ്മതയിൽ അധിഷ്ഠിതമായ നിലക്കുള്ള ആ നോമ്പനുഷ്ഠിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലേ അള്ളാഹുവിൽ നമുക്ക് സ്വീകാര്യത ലഭ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അഴിബത്ത് പറഞ്ഞ് ഫിത്തന ഉണ്ടാക്കി, ഫസാദുണ്ടാക്കി, കള്ളം പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കി, പ്രശ്നങ്ങൾ ഉണ്ടാക്കി അങ്ങനെ നടന്നാൽ അത് കേവലം പട്ടിണിയായി പോകും, അത് അള്ളാഹുവിൽ സ്വീകാര്യമല്ലാണ്ടായി പോകും, അത് നമുക്ക് നഷ്ടമായി പോകും. അതിന്റെ ഗൗരവം വലുതാണെന്ന് നാം അറിയുകയും തറാവീഹാകുന്ന വളരെ പുണ്യമുള്ള 20 റക്അത്ത് സുന്നത്ത് തറാവീഹ് നിസ്കാരം, അതും പുരുഷന്മാർ പള്ളിയിൽ വെച്ച് തന്നെ ജമാഅത്തോടെ നിർവഹിക്കാൻ ശ്രമിക്കുകയും സഹോദരിമാരും തറാവീഹ് നിസ്കാരം അതിൻ്റെ പൂർണ്ണമായ നിലക്ക് നിർവഹിക്കുകയും അതോടുകൂടി റവാത്തിബ് സുന്നത്തുകൾ ഉൾപ്പെടെ തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ചാൻസാണ് റമദാനിൽ. എല്ലാ സമയത്തും വേണ്ടതാണ്, എന്നാലും വളരെ സുന്നത്തുള്ള, ബറക്കത്തുള്ള അത്താഴം, അതിനുവേണ്ടി നാം എഴുന്നേൽക്കുന്നു. അത് സുന്നത്താണ്, അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് എഴുന്നേൽക്കുമ്പോൾ കുറച്ച് നേരത്തെയാക്കി അത്താഴം, അതിനുവേണ്ടി എഴുന്നേൽക്കുമ്പോൾ ചുരുങ്ങിയതൊരു 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ, വർദ്ധിപ്പിച്ച് നിസ്കരിക്കണം, 2 റക്അത്തെങ്കിലും നിർവഹിക്കാൻ, അതുപോലെ ളുഹ നിസ്കാരം നിർവഹിക്കാൻ. ഖുർആൻ അവതീർണമായ പരിശുദ്ധ മാസമാണല്ലോ റമദാൻ. റമദാൻ തീരുമ്പോഴേക്ക് ഒരു ഖത്മെങ്കിലും ഖുർആൻ പൂർത്തിയാക്കാൻ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, എൻ്റെ കാരണവന്മാരെ, നമുക്ക് കഴിയണം. നമ്മുടെ മുൻകാല മഹത്തുക്കൾ, പൂർവികർ, മഹത്തുക്കളായ അയ്മത്തുകൾ, അവരൊക്കെ റമദാനിന്റെ ഓരോ ദിവസങ്ങളിൽ ഖത്മുകൾ ഖുർആൻ പൂർത്തിയാക്കിയ താരീഖുകൾ കിതാബുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ
ഒരു ഖത്തുമെങ്കിലും റമദാൻ പൂർത്തിയാക്കുമ്പോഴേക്ക് നമുക്ക് നിർവഹിക്കുകയും പൂർത്തിയാക്കാൻ കഴിയണം. അതോടുകൂടി ഖുർആൻ നമ്മോട് പറഞ്ഞ ആ നോമ്പ് എന്തിനു വേണ്ടിയാണെന്നാണ് ഖുർആൻ പറഞ്ഞത്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പെന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ തഖ്‌വ നാം വ്യാഴാഴ്ച മുതൽ ആരംഭിച്ച നോമ്പ് ഇന്നിത്രയായി, അതിനു മുമ്പുള്ള നോമ്പിന് മുമ്പുള്ള ജീവിതവും നോമ്പ് തുടങ്ങിയത് മുതലുള്ള ഈ അവസ്ഥയും നമുക്ക് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? തഖ്‌വ ഏറി കിട്ടിയിട്ടുണ്ടോ? ഓരോരുത്തരും ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖുർആൻ പറഞ്ഞ നിലക്കുള്ള നോമ്പാണോ എന്റെ നോമ്പ്, അതോ അതുപോലെ നമ്മുടെ നോമ്പ് ആയിട്ടില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തഖ്‌വയുള്ള ജീവിതം, റമദാനിൽ നേടിയെടുക്കുന്ന ആത്മീയത, ആ ആത്മീയത നമ്മുടെ മരണം വരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ഹറാമായ വിഷയങ്ങളിൽ നിന്ന് വഴിമാറണം. ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം മുഴുവൻ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വാട്സപ്പുമായി ഇടപെടുന്ന സാഹചര്യം വർദ്ധിച്ച ഈ കാലഘട്ടം അള്ള പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങളും ഇടപെടലുകളും നമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, അള്ള പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാൻ നാം ഒരുപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയോ കണ്ണിൽ ക്യാൻസർ പിടിപെട്ട എത്രയോ ചെറിയ കുട്ടികളടക്കം, ചെറുപ്പക്കാരടക്കം, പ്രായമുള്ളവരടക്കം സാധുവായ ഞാൻ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. രണ്ട് കണ്ണും പുറന്തള്ളിയിട്ട് കണ്ണിൽ നിന്ന് ബ്ലഡോടുകൂടെ രക്തത്തോടുകൂടെ കണ്ണതാ കറയിൽ കണ്ണുനീരൊലിക്കുന്ന അവസ്ഥയിൽ വളരെ വേദനയോടെ സങ്കടപ്പെട്ട് പറയുന്ന രോഗികളെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ജാമിഉൽ ഹദീസിൽ കാണാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആ പരിശുദ്ധമായ ഹദീസ് കുല്ലു ഐനിൻ ബാഖിയതുൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഐനൻ വല്ലത് അൻ മഹാരിമില്ലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് എല്ലാ കണ്ണുകളും കരഞ്ഞ് 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 എത്രത്തോളം കണ്ണിൽ നിന്ന് രക്തമൊഴുകുന്ന അവസ്ഥയിൽ വരെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നു, വല്ലാതെ പ്രയാസപ്പെട്ട് ഞെരുങ്ങുന്നു. ആ സമയത്ത് മൂന്ന് കണ്ണുകൾക്ക് മാത്രം കരച്ചിലില്ലെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കണ്ണിന്റെ അഹലുകാര തങ്ങൾ നമുക്ക് വിശദീകരിക്കുകയാണ്. വല്ലത്ത് അൻമഹാരിമില്ല, ഹറാമ ദൃഷ്ടിയിൽ പെടുന്ന സമയം, അല്ല പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ കൺമുമ്പിൽ വരുന്ന സമയം, അത് നേർക്കുനേരാണെങ്കിലും സ്ക്രീനിലാണെങ്കിലും ഏത് രൂപേണാണെങ്കിലും എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്തതിലേക്ക് ഞാൻ നോക്കില്ല, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് തൃപ്തിയില്ലാത്തതിലേക്ക് ഞാൻ നോക്കില്ലെന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മാൻ മുഖം തിരിക്കാൻ ഏത് മുസ്ലിം പെണ്ണിന് സാധിക്കുന്നു? മുസ്ലിം പുരുഷന് സാധിക്കുന്നു. അവരുടെ കണ്ണുകൾക്ക് ആഹ്റത്തിൽ കരച്ചിലല്ല, വല്ലാത്ത പ്രകാശമാണ്. അതുകൊണ്ട് ഹറാമു നോക്കാത്ത നിൽക്കുള്ള ആ ശുദ്ധമായ കണ്ണിന്റെ ഈമാനിന്റെ പ്രകാശം കൊണ്ട് തിളങ്ങുന്ന പ്രകാശിക്കുന്ന കണ്ണിന്റെ അഹലുകാരായി നമുക്ക് മാറാൻ കഴിയണം. അത് സിനിമയും സീരിയലും തോന്നിവാസങ്ങളും കണ്ടാസ്വദിക്കുന്ന, ഹറാമ് കണ്ടാസ്വദിക്കുന്ന ചുറ്റുപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. രണ്ടാമത്തെ കണ്ണിന്റെ അഹലുകാര അവിടെന്ന് പറയുന്നത് വഅയ്നൻ സഹറത്തു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഉറക്കൊഴിക്കുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ
ഉറക്കൊഴിക്കുന്ന കണ്ണുകളാർക്കാണ്? രാത്രി തഹജ്ജുദ് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ര ചൊല്ല, സ്വലാത്ത് ചൊല്ല, ഇൽമിന്റെ മജ്‌ലിസിൽ എത്തുക, ഇൽമുമായി ബന്ധപ്പെടുക, കിതാബ് മുതാല ചെയ്യുന്ന മുദരിസന്മാർ, കിതാബ് ഓതി പാടാക്കുന്ന മുതഅല്ലിമുകൾ, അവർക്കൊക്കെ സന്തോഷമാണ് തങ്ങൾ ഈ പറഞ്ഞത്. മൂന്നാമത്തെ കണ്ണിന്റെ അഹലുകാര് പറയുന്നത്, വഅയ്നൻ ഖറജ മിൻഹാ മിസ്ല റസി ദുബാബി മിൻ ഖശിയത്തില്ലാഹ്. ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ ഒരു തുള്ളി കണ്ണുനീരൊലിപ്പിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞോ? അത്തരക്കാരുടെ കണ്ണുകൾക്കും നാളെ ആഖിറത്തിൽ കരച്ചിലില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹറാമു നോക്കണ്ട, ഹറാമു കണ്ട് ആസ്വദിക്കണ്ട. ആരും കാണൂല എന്ന് വിചാരിച്ച് അടച്ചിട്ട റൂമിൽ സ്വകാര്യമായി നെറ്റ് ഓൺ ചെയ്തുകൊണ്ട് തോന്നിവാസങ്ങൾ കണ്ടാസ്വദിക്കുന്ന മുസ്ലിമീങ്ങളെ, നീ ഹറാമ നോക്കിയ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്ദര വജഹില്ലയോ, അസ്ഹാബ് പ്രശംസിച്ച ആ സുന്ദര മുഖം, കഅന്ന ശംസ തദൂറു ഫീ വജ്ഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നതുപോലെ ചുറ്റുന്നതുപോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത്രയും പ്രകാശിക്കുന്ന ആ സുന്ദര വജഹിന്റെ ഉടമ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം നോക്കിയാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല, നേരം പോകുന്നതറിയുന്നില്ല. അസ്ഹാബ് ഏത് പ്രയാസം എത്ര വിഷമം കൊണ്ട് മാനസികമായി തളർന്നാലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കണ്ട് അവിടത്തെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ എല്ലാ ടെൻഷനും മറന്നുപോയി നീങ്ങിപ്പോയി. ആ പ്രകാശത്തിന്റെ ഉടമയായ തങ്ങളെ കാണാൻ നിന്റെ ഹറാമ നോക്കിയ കണ്ണുകൊണ്ട് പറ്റില്ല. അള്ളാഹുവിന്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ തോന്നിവാസം കണ്ട കണ്ണുകൊണ്ടാവില്ല. ദുനിയാവിലെ എല്ലാ ആസ്വാദനങ്ങളും അതങ്ങ് അസ്തമിച്ചു പോകും. ഇവിടത്തെ എല്ലാ പ്രൗഢിയും നശിച്ചു പോകും. ഇവിടത്തെ ആരോഗ്യത്തിന് നിലനിൽപ്പില്ല, ഭംഗിക്ക് നിലനിൽപ്പില്ല, സമ്പത്തിന് നിലനിൽപ്പില്ല, സ്വാധീനത്തിന് നിലനിൽപ്പില്ല. വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും കൊട്ടാരങ്ങൾക്കും അധികാരത്തിനും ആരോഗ്യത്തിനും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതറിഞ്ഞ മഹാന്മാരാണ് അള്ളാഹുവിനറിഞ്ഞ ഔലിയാക്കൾ, അരിഫീങ്ങൾ. ആ മഹത്തുക്കൾ ദുനിയാവിനെ സംബന്ധിച്ച് നമുക്ക് നൽകിയ സന്ദേശം, അദ്ദുനിയാ ദാറുൽ ഫനാ, ഈ ദുനിയാവ് നശിക്കുന്ന ലോകമാണ്. ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യവർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കൂല. മുഴുവനും മുഴുവനും അസ്തമിക്കുന്നതാണ്, കഴിഞ്ഞു പോകുന്നതാണ്, നിലനിൽക്കാത്തതാണ്. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അള്ള പൊരുത്തപ്പെടാത്ത ഒരു വിഷയവുമായിട്ട് ഇടപെടില്ല. അതുകൊണ്ട് കള്ളം പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട. വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. അത്തരം
വേണ്ട വിഷയങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് വഴിമാറി പരിശുദ്ധ ഇസ്ലാം, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്, അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ ഇപ്പൊ പുതിയ പുതിയ പേരുകളിൽ ഇറങ്ങി വന്ന്, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, തൗഹീദിന്റെ ആളുകളാണ്, അതുകൊണ്ട് തറാവീഹ് 20 റക്അത്തല്ല, അത് 8 റക്അത്താണ്, 11 റക്അത്താണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ലവനും രംഗത്ത് വന്ന് നമ്മെ വസുവാസാക്കാൻ ശ്രമിച്ചാൽ അത്തരം ഒരു ചതിയിലും നാം അകപ്പെടാതെ, തിരക്കാരുമായി ഇടപെടാതെ അവരെ നമ്മ സമീപിച്ചാൽ, ഉപ്പാപ്പ റസൂലുള്ള പറയുന്നു, മക്കളെ അത്തരക്കാരെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദുല്ലൂനക്കും, നിങ്ങൾ അത് വഴികേട് തരത്തിൽ അകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും, ഫിത്നയിൽ കുടുങ്ങാതെ, വിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് കേട്ടോ, സുന്നി പ്രസ്ഥാനം മാത്രമാണ് കേട്ടോ. ഒരു മുജാഹിദിലും ജമാഅത്ത് ഇസ്ലാമിയിലും തബ്ലീ ജമാഅത്ത് സലഫി ഉൾപ്പെടെ ആര് ഏത് പുതിയ പേരിൽ ഇത്തരം അഡ്രസ്സുകളിൽ വന്നാലും അത്തരം കക്ഷികളിലൊന്നും അകപ്പെട്ട് നമ്മുടെ ഈമാന ആഹ്റം നഷ്ടപ്പെടുത്താതെ സുന്നി ആശയത്തിൽ അടിയുറച്ചുകൊണ്ട്. ഞാൻ മുസ്ലിം പെൺകുട്ടികളോട് പറയുന്നു, നിങ്ങൾ ബ്യൂട്ടി പാർലറുകളിൽ പോകരുത്, നിങ്ങൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യരുത്, ഈ മേക്കപ്പുകളും അതേ ടൈറ്റ് ബിറ്റ് ബോഡി ഷേപ്പ് പർദ്ദയും ബുർഖയും ധരിച്ചിട്ട് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്ത് കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകൾ അടക്കം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി രംഗപ്രവേശനം നടത്തിയാൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പരിഷ്കാരികളായ സ്ത്രീകളെ സംബന്ധിച്ച് അവിടെ നിന്ന് താക്കീതോടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, ഈ പരിഷ്കാരി പെണ്ണുങ്ങൾക്ക് സ്വർഗം അല്ലാഹു മന ചെയ്തിരിക്കുന്നു, അവരെ സ്വർഗപ്രവേശനം അല്ലാഹു വിലക്കി, എന്തു ചെയ്തിട്ടും അല്ലാഹുവിങ്കിൽ അത് സ്വീകാര്യമാകില്ല. അതുകൊണ്ട് ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇഖ്ലാസോടെ ഈമാനോടെ വറഅയോടെ തഖ്വയോടെ ജീവിക്കാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾക്ക് നമ്മ സമർപ്പിക്കാൻ പറ്റിയാൽ അവിടെ നിന്ന് പറഞ്ഞതുപോലെ മൻ അതഅനി ദഖല الجنة ومൻ അസാനി ഫഖദ് അബാ. ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന സ്ത്രീകളെ അല്ലാഹു നിങ്ങളെ ലഅനത്ത് ചെയ്തു പോയി, മലായിക്കത്ത് ലഅനത്ത് ചെയ്തു പോയി. ഒരു പെണ്ണിന്റെ മരണം സംഭവിക്കുന്ന സമയം, അവളുടെ ആ അവസ്ഥ സംഭവിക്കുമ്പോൾ, മൗത്ത് സംഭവിക്കുമ്പോൾ, സ്വന്തം കെട്ടിയ പുരുഷൻ ഭർത്താവ് അവളോട് പണക്കത്തിലാണോ, അതൃപ്തിയിലാണോ, പൊരുത്തക്കെടിലാണോ, ഹിയമിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശിയാണ്. ഗൗരവമുള്ള വിഷയമാണ്, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കണ്ട, ഭാര്യമാരെ ആക്രമിക്കണ്ട, അവരെ വേദനിപ്പിക്കണ്ട, അവരെ പ്രയാസപ്പെടുത്തണ്ട, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കണ്ട. ഫലാ തഖുൽ ലഹുമ ഉഫിൻ, ചേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും, അത്ര പോലും ഒരു നിസാരമായ തലക്ക് പോലും നിന്റെ ഉമ്മവാപ്പനെ നീ വിഷമിപ്പിക്കണ്ട. അള്ളാഹുവിന്റെ തൃപ്തി ഉമ്മാന്റെയും ഉപ്പാന്റെയും തൃപ്തിയിലാണ്, റബ്ബിന്റെ വെറുപ്പ് അവരുടെ വെറുപ്പിലാണ്. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ, ഉമ്മനെ വാപ്പനെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടോ, അവരുടെ ആയുസ് അല്ലാഹ് ചുരുക്കുന്നതാണ്. വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഉമ്മയും ബാപ്പയും മക്കളോടും അവരെ ഭാര്യമാരോടും
പേരകുട്ടികളോടും ഒക്കെ വാത്സല്യത്തോടെ, സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി അവരൊക്കെ കാണാനും സ്നേഹിക്കാനും ഉമ്മവാപ്പയും തയ്യാറാകണം. കുടുംബജീവിതം സുദൃഢമാകണം, സന്തോഷകരമാകണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ, 10,000 പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കടാമ്പുഴ ജാറത്തുങ്ങലിൽ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21 രാവിലാണ്. നോമ്പ് 21, 20 പൂർത്തിയായ 21 രാവ് ബായാറു സൊലാത്ത്, ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23 രാവിലാണ്. നോമ്പ് 22 പൂർത്തിയായ 23 രാത്രി. നിങ്ങളൊക്കെ പറ്റുന്ന ആളുകൾ മഹത്തായ മജ്ലിസുകളിൽ പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞ് അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ ഈ സദസ്സിന് സംഘാടകരോട് സഹകരിച്ച് ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകിയ ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. മുഴുവൻ ആളുകൾക്കും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞാനിങ്ങോട്ട് കയറി വന്നപ്പോൾ കഴിഞ്ഞ മാസമല്ല, അതിൻ്റെ തൊട്ടു മുമ്പുള്ള മാസത്തിൽ ബായാറ് സ്വലാത്തിൽ അവിടെ നിർമ്മിക്കാൻ പോകുന്ന വിമൻസ് കോളേജിന്റെ ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു വിഷയം പറഞ്ഞിരുന്നു. ഇപ്പൊ സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഒരാൾ കവറിൽ ക്യാഷ് കൊണ്ടുവന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്, ബഹ്റൈനിയിൽ ജോലി ചെയ്യുന്ന കാരക്കാട് സ്വദേശിയാണ്, അവർ അതിലേക്ക് ഉദ്ദേശിച്ച പണമാണെന്ന് പറഞ്ഞ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരെന്താ അബ്ദുറഹ്മാൻ ഹാജി, അങ്ങനെ എന്തോ ഒരു പേരാ ഇതും എഴുതി, അബ്ദുൽ ഖാദർ ഹാജി. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അവരെ കുടുംബത്തിലുള്ള എല്ലാവരുടെ രോഗങ്ങളും നീ ശുഭയാക്കണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ. എല്ലാ പുരുഷന്മാരും ഇങ്ങോട്ട് അടുത്തു വന്ന്, ഏ മുസ്ലിം ചെറുപ്പക്കാർ, ഞാൻ കഴിഞ്ഞ സദസ്സുകളിലൊക്കെ ആ വിഷയം പറഞ്ഞിരുന്നു. റമദാനായതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാർ പലവരും അവരുടെ തലയിലേക്ക് നോക്കിയാൽ ഈമാന്റെ കോലം നഷ്ടപ്പെടുത്തുന്ന ആ രൂപം, ചെറിയ ആൺകുട്ടികളെ പോലും ഇന്നത്തെ പരിഷ്കാരികളായ യുവതികളായ മുസ്ലിം ഉമ്മമാർ ആ രൂപമാണ് മുടി കട്ട് ചെയ്യിപ്പിച്ച് 2-3 വയസ്സുള്ള കുട്ടികളെ മുൻവശം മുടി പൊക്കിയിട്ട് സൈഡിലും ബാക്കിലും ഒക്കെ ചെറുതാക്കിയിട്ട് അങ്ങനെ പല മുസ്ലിം ചെറുപ്പക്കാരെയും കാണാൻ കഴിയുന്നു. മുമ്പിൽ ഫ്രണ്ട് ഭാഗം പൊക്കി ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിങ്, അത് മുസ്ലിമിന് പറ്റില്ല, അത് ഈമാനുള്ളവന് പറ്റില്ല. അത്തരക്കാരെ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ആ അള്ളാഹുവിന്റെ കോപം ഏൽക്കേണ്ടി വരുന്ന അത്തരം കോലങ്ങളിൽ നിന്ന് മുസ്ലിമീങ്ങൾ വഴിമാറി തഖ്വയുള്ള ഈമാനിന്റെ കോലത്തോടെ, ഈമാനോടെ, ഇഖ്ലാസോടെ, സൂക്ഷ്മതയോടെ ജീവിക്കാൻ മുഴുവൻ ചെറുപ്പക്കാരും എന്റെ പ്രിയപ്പെട്ട സ്നേഹികൾ തയ്യാറാകണമെന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഈ റമദാൻ അർഹിക്കുന്ന നിൽക്ക് സ്വീകരിക്കാനും ആദരിക്കാനും അഅ്മാലുകൾ വർദ്ധിപ്പിച്ച് ധാരാളം റമദാനുകളെ സ്വീകരിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു
عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ് മുഴുവൻ ആളുകൾ ദ്വാരക്കുന്നു. ഇവിടുത്തെ ചെയറുകൾ മുഴുവനും ഒരാൾ നൽകിയതാണ്. അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحبدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا رمضان لمهنية راتريل നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറയ്ക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണമല്ലോ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ.
നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലോ. കിബറു ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين. نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبه حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്, ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഅ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബെ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബെ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ടോ? ബായാറ് സ്വലാത്തിലും കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ഈ മജ്ലിസിലും നമ്മുടെ സ്നേഹികളായ ധാരാളം ആളുകൾ ചെറുപ്പക്കാരുൾപ്പെടെ ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട സകല ജനങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾ പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഈ മജ്ലിസിൽ മാപ്പാക്കണം റഹ്മാന്. ഞങ്ങളുടെയും അവരുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലോ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലോ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് അല്ലോ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം അല്ലോ, പൂർണമായ സുഖം നൽകണം അല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലോ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബെ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലോ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണമല്ലോ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണമല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണമല്ലോ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണമല്ലോ, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബെ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലോ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബെ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലോ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ.
കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിലടക്കം കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും ഓപ്പറേഷൻ ചെയ്യാനും പറഞ്ഞിട്ട് അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ, മുറിച്ചു മാറ്റാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ നീ ഞങ്ങളെ കബൂലാക്കി സലാമത്ത് നൽകണം റഹ്മാന്, ആഫിയത്ത് നൽകണം റഹ്മാന്, ശിഫ നൽകണം റഹ്മാന്. നാവിലും വയറ്റിലുമൊക്കെ മുറിവുകളും പുണ്ണുകളും കവിളിലടക്കം മുറിവുകളും പുണ്ണും വായിലടക്കം പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി വിരല് മുറിക്കപ്പെട്ട് മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ മെഡിസിൻ ഫലിക്കാതെ വേദന കടിച്ചിറക്കി കഴിയുന്നവരുണ്ട്, നിസ്കരിക്കാനും നടക്കാനും വുളുവെടുക്കാനും സങ്കടം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം മഹനീയ റമദാനിലെ പവിത്ര രാത്രിയിലെ മജ്ലിസ് കബൂലാക്കി ബിമദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലോ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലോ, HIV സുഖപ്പെടുത്തണം അല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലോ, കാൻസർ സുഖപ്പെടുത്തണം അല്ലോ, സൊറിയാസിസ് സുഖപ്പെടുത്തണം അല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലോ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലയ്ക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, രാപ്പകലില്ലാതെ യാത്രക്കാരാണോ, ഒരപകടത്തിലും പെടുത്തല്ല റബ്ബെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലോ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലോ,
പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിലൊരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും അടക്കം ബോധമില്ലാതെ കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മക്കളില്ലാതെ പ്രയാസപ്പെട്ട് വർഷങ്ങളായി കല്യാണം കഴിച്ച് സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. ഭാര്യയുടെ പ്രശ്നവും ഭർത്താവിന്റെ ബുദ്ധിമുട്ടും അറിയിച്ചവരുണ്ട്. ഏത് പ്രശ്നമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ മഹനീയ റമദാനിലെ മജ്ലിസ് കബൂലാക്കി പരിഹരിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റബ്ബേ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാന്. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ബിസിനസ്സിലും ജോലിയിലും നീ നൽകിയ മുഴുവത്തിലും നീ വലിയ ബർക്കത്തേറ്റി തരണം റഹ്മാനെ. ഈ മജ്ലിസിൽ ബർക്കത്തേറ്റി തരണം റഹ്മാനെ. കൂടിയവരിൽ റഹ്മത്ത് വർഷിപ്പിക്കണം റഹ്മാനെ. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽപ്പെടുത്തല്ല അല്ലാ. ഏത് സെഹറോ ഐനോ ഷൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരുടെ മാസമാണ് വിശുദ്ധ റമദാൻ. ആ മഹത്തുക്കളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബെ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. കല്യാണം അന്വേഷിക്കുന്ന ആൺകുട്ടികളടക്കം ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാട്ടിലെ പ്രവാസികളായ ഞങ്ങളെ സ്നേഹികൾ കഫീലിലെ ബുദ്ധിമുട്ടും ജോലി സ്ഥലത്തെ പ്രയാസവും പേപ്പറിന്റെ ക്ലിയറൻസും നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ രജിസ്റ്റർ നടക്കാൻ രേഖ ശരിപ്പെട്ട് കിട്ടാൻ അവിടെ ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളടക്കം നിയമപരമായ പ്രശ്നങ്ങളടക്കം പരിഹരിച്ച് നീ റാഹത്തിലാക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കിയിട്ട് സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും നീ ഞങ്ങൾക്ക് ഏറ്റി നിലനിർത്തി ഇത് ഞങ്ങളെ അവസാനത്തെ റമദാനാക്കല്ല അല്ലാ. ധാരാളം റമദാനുകൾ അഴ്മാലുകളെ കൊണ്ട് ധന്യമാക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി തരണം റഹ്മാൻ.
ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അവസാനം അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നെത്തിയാൽ എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണമല്ലോ, ഈമാൻ സലാമത്തിലാക്കണമല്ലോ, ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون വസലാമുന അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ബഹുമാനപ്പെട്ട അൻവർ സാദാത്ത് തങ്ങളുടെ കയ്യിൽ എല്ലാവരും സ്വതക് കൊണ്ടുവന്ന് കൊടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്തിനേറ്റി തരട്ടെ.